നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ കൂട്ടുകാരുടെ തന്നെ റിക്വസ്റ്റ് കമൻ്റ് ബോക്സിൽ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, പക്ഷെ പരീക്ഷാ ഹാളിലേക്ക് ചെല്ലേണ്ടുന്ന സമയം അടുക്കുംതോറും പല ആളുകൾക്കും ഒരു വെപ്രാളം, പരവേശം, മൊത്തത്തിൽ ബ്ലാങ്കായി പോകുന്ന ഒരു അവസ്ഥ എന്ന് പല ആൾക്കാരും എന്തിട്ടുണ്ട്, കമൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെന്താണൊരു പോംവഴി എന്ന രീതിയിൽ ഒരുപാട് ആളുകൾ നേരിട്ടും അല്ലാതെയുമൊക്കെ ചോദിക്കുന്നത് കൊണ്ടും അതിന് എൻ്റേതായ രീതിയിൽ എനിക്ക് തോന്നുന്ന ഒരു മറുപടി ഈ ഒരു വീഡിയോയിലൂടെ നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കമൻ്റ് ബോക്സിൽ ചോദിക്കുന്ന കാര്യങ്ങൾ എന്നാൽ കഴിയുന്ന രീതിയിൽ സോൾവ് ചെയ്യാനായിട്ടുള്ള ശ്രമം ആണ് നടത്തുന്നത്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ പരീക്ഷ ഹാളിലേക്ക് പോകും, പ്രത്യേകിച്ച് ആരാണ് പോകുന്നത്, പ്രത്യേകിച്ച് ഈ ശനിയാഴ്ച പരീക്ഷ എഴുതാനായിട്ട് പോകുന്ന നമ്മുടെ തൃശ്ശൂർ, പത്തനംതിട്ട, കാസർഗോഡ് അല്ലേ, ഈ മൂന്ന് ജില്ലകളിലുള്ള ആൾക്കാരാണല്ലോ ഈ 31-ാം തീയതി പരീക്ഷ ഹാളിലേക്ക് പോകുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നെഞ്ചിടിപ്പ് ഉണ്ടാകുന്നതും ഇവർക്ക് തന്നെയാണ്. ആ നെഞ്ചിടിപ്പ് എന്ന് പറയുന്ന പരീക്ഷ ഹാളിൽ വെച്ച് അമിതമായി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ തെറ്റിച്ച് കളയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ പറഞ്ഞു എല്ലാം പഠിച്ച് സർവ്വ ആയുധ വിഭൂഷിതരായിട്ട് അടർക്കളത്തിലേക്ക് പോകുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ വളരെ കുറവാണ്. ഒരു 10-3000 ആൾക്കാർ മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് പോവുകയുള്ളൂ. അല്ലാത്ത ആൾക്കാരെല്ലാവരും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ തോണ്ടി പഠിച്ചതായിരിക്കാം, റിവിഷൻ നടത്തി കാണില്ല, മോക്ക് ടെസ്റ്റുകൾ ചെയ്തും കാണില്ല. എന്നിരുന്നാലും ഒരു ആത്മവിശ്വാസത്തിന്റെ പുറത്ത് ഇതെനിക്ക് കിട്ടുമോ എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പോയെഴുതുന്ന ആൾക്കാരാണ് ബാക്കിയുള്ള ആളുകൾ എന്ന് പറയുന്നത്. അപ്പോൾ പരീക്ഷകളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ പ്രയോജനം നമുക്ക് തന്നെ ലഭിക്കും. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യമെന്ന് ചിലതെന്നറിയാവും, ഈ നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷകളിൽ എല്ലായ്പ്പോഴും ഒരു 5% മുതൽ 10% വരെയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് എറർ ഉള്ള ചോദ്യങ്ങളായിരിക്കും, അതായത് ഡിലീറ്റ് ചെയ്യപ്പെടുവാനായിട്ട് സാധ്യത ഉള്ള ചോദ്യങ്ങളായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് മുന്നിൽ അവശേഷിക്കുന്ന ചോദ്യം എത്രയാണ്, 100 ചോദ്യങ്ങളിൽ നിന്നും 10 ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി മനക്കണക്ക് കൂട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മളത് തൊടാൻ പോകേണ്ട കാര്യമില്ല, ഡിവിഷൻ വരും, നമുക്കറിയാം. പിന്നെ അവശേഷിക്കുന്ന 90 ചോദ്യങ്ങളാണത്. ഈ 90 ചോദ്യങ്ങളിൽ നിങ്ങൾ ചിന്തിക്കുക, 10 ചോദ്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തൊടാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ചോദ്യങ്ങളുണ്ടായിരിക്കും അല്ലെ. 10 ചോദ്യങ്ങളും ചെന്തായിരിക്കും, അത് നല്ല കടുകട്ടി ചോദ്യങ്ങളായിരിക്കും, നിങ്ങൾക്ക് തൊടാൻ പറ്റില്ല 10 ചോദ്യങ്ങൾ. അപ്പോൾ വീണ്ടും എത്രയായി, 80 ചോദ്യങ്ങളാണുള്ളത്. ഈ 80 ചോദ്യങ്ങളാണ് ഏറ്റവും നന്നായിട്ട് പഠിച്ച ഒരാൾക്ക് പോലും സധൈര്യം ആൻസർ ചെയ്യാനായിട്ട് പറ്റുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. 80 ചോദ്യങ്ങൾ. ഇനി ആവറേജ് ആയിട്ടുള്ള പഠിത്തക്കാരുണ്ടാകുമല്ലോ, ആവറേജ് ആയിട്ടുള്ള പഠിത്തക്കാർക്ക് ഒരു കുഴപ്പം കൂടി ഇവിടെ ഉണ്ടാവും, അവർക്ക് എന്തായാലും ഒരു 10 ചോദ്യങ്ങൾ കൺഫ്യൂഷൻ ഉള്ളത് കാണും അല്ലെ. അപ്പൊ കൺഫ്യൂഷൻ ഉള്ള ചോദ്യങ്ങൾ ഒരു 10 എണ്ണം കൂടി മാറ്റിയാൽ അത്രയായി നമുക്ക് 70 ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു എബോവ് ആവറേജുകാരനെ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണുള്ളത്. എബോവ് ആവറേജുകാരൻ ഈ പരീക്ഷാ ഹാളിൽ ഇരുന്നുള്ള പരീക്ഷ എഴുത്തും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമയം നോക്കലും ചുറ്റുപാടും നോക്കലും മൊത്തത്തിലുള്ള ആ അന്തരീക്ഷം എന്ന് പറയുന്നത് ഈ 70% ചോദ്യങ്ങൾക്ക് ഉത്തരമറിയുന്ന ഒരുവന്റെ ആ മനോനിലയെ പരീക്ഷ ഹാളിൽ വെച്ച് ബാധിക്കുകയും ഒരു 10% എറർ എന്ന് പറയുന്നുണ്ടാവും. അപ്പൊ എന്തായി, 7 എണ്ണം എങ്ങനെയൊക്കെ നോക്കിയാലും തെറ്റിപ്പോവും, അതാണ് വാസ്തവം. അങ്ങനെ നോക്കിയാൽ 63 ശരിയും 7 തെറ്റും എന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും, ഒരു 2 മാർക്ക് എന്തായാലും കുറയും. അപ്പോൾ ഒരു 61 മാർക്ക് എന്ന് പറഞ്ഞ ഏകദേശം ഒരു 60 മാർക്ക് അല്ലെങ്കിൽ 60-61 മാർക്ക് എന്ന ഒരു നിലവാരത്തിലേക്ക് ഒരു എബോവ് ആവറേജുകാരൻ പരീക്ഷ ഹാളിൽ വെച്ച് നല്ല പരീക്ഷയാണെങ്കിൽ, അതായത് ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതേ രീതിയിലുള്ള പരീക്ഷയാണെങ്കിൽ ഈ ഒരു നിലവാരത്തിലേക്ക് നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ മാർക്ക് നില താഴും. അപ്പോൾ ഈ ഒരു മാർക്കായിരിക്കും സ്വാഭാവികമായിട്ടും കട്ട് ഓഫ് കൂടിക്കഴിഞ്ഞാൽ, കൂടുതൽ കട്ട് ഓഫാണ് വരുന്നുണ്ടെങ്കിൽ ഒരു 60-61 മാർക്കൊക്കെ നേടിക്കഴിഞ്ഞാൽ കട്ട് ഓഫിന്റെ അകത്ത് വരാനാണ് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ നമ്മുടെ പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പും ചോദ്യങ്ങൾ നേരിടുന്ന രീതിയും ഒക്കെ എന്ത് ചെയ്യുക, നമ്മളൊന്ന് ക്രമീകരിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു 80% ചോദ്യങ്ങൾ മാത്രമേ ഈ ഡിലീഷനും തൊടാൻ പാടില്ലാത്ത കടുകട്ടിയും കഴിഞ്ഞ് 80% മാത്രമേ ഏറ്റവും നന്നായിട്ട് പഠിച്ച ടോപ്പ് റാങ്കിൽ ആദ്യ 100ൽ എത്താൻ പറ്റുന്ന ആളിൽ പോലും തൊടാൻ പറ്റുന്ന 80 ചോദ്യങ്ങൾ മാത്രമേ കാണുകയുള്ളൂ എന്നാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഒരു സാധാരണപ്പെട്ടൊരുത്തൻ അവൻ പരീക്ഷയിലേക്ക് പോവുകയാണ്, അവൻ എത്ര എണ്ണം വരെ ചെയ്യാം, എങ്ങനെയായിരിക്കണം അവന്റെ സാധ്യത, ഈ ഒരു മാർക്കിലേക്ക് എത്താനുള്ള സാധ്യതകൾ എങ്ങനെയാണ് എന്ന് കൂടെ നമുക്ക് നോക്കാം. അതായത് ഇപ്പൊ നിങ്ങൾ എഴുതുന്ന പരീക്ഷയിൽ നിങ്ങൾക്ക് 40 ചോദ്യങ്ങൾ, അതായത് 100ൽ 40% ചോദ്യങ്ങൾ, 40 ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം നിങ്ങൾക്കറിയാം. ബാക്കിയുള്ള 60 ചോദ്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അതിൽ നിങ്ങൾ ചെയ്യേണ്ട സ്ട്രാറ്റജി പൂർണ്ണമായിട്ടും അറിയാൻ പാടില്ലാത്ത ചോദ്യങ്ങൾ ആദ്യം തന്നെ അങ്ങോട്ട് ഒഴിവാക്കിയേക്കുക. എപ്പോഴെങ്കിലും വായിച്ചതോ കേട്ടിട്ടുള്ളതോ ആയിട്ടുള്ളതും
ശരിയുത്തരം അതാണോ ഇതാണോ എന്ന് കൺഫ്യൂഷൻ ഉള്ളതുമായിട്ടുള്ളതും കാണും. അത്തരത്തിലുള്ളത് മാക്സിമം ചെയ്യുക, ഏകദേശം ഒരു ഒരു 40, 35, 40 എണ്ണം വരെ അത്തരം നീക്കം ചെയ്യാം. 35 to 40 വരെ ചെയ്യാം. അതായത് അവശേഷിക്കുന്ന 60 ചോദ്യങ്ങളിൽ ഒരു 35-40 ചോദ്യങ്ങൾ നിങ്ങൾ വായിച്ച് കേട്ട പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ധൈര്യമായിട്ട് റിസ്ക് എടുക്കാം. കേട്ടോ? അപ്പൊ ഏകദേശം 40, ഒരു 25 നമുക്ക് ശരിയാവുകയും 15 തെറ്റിപ്പോവുകയും ചെയ്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഒരു 60 mark എന്ന നിലവാരത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് 50% കാര്യങ്ങൾ അറിയാം, 50% നിങ്ങൾക്കറിയാം, ബാക്കി 50% നിങ്ങൾക്ക് പരിചയമില്ല. അപ്പോൾ എന്ത് ചെയ്യണം? കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്തതും നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ പാടെയായിട്ട് ഒഴിവാക്കുക. എന്നിരുന്നാലും നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചു നോക്കിയിട്ടുള്ള ഒരു 25 ചോദ്യങ്ങളെങ്കിലും നിങ്ങളുടെ മുന്നിൽ കാണും ഉത്തരം കൺഫ്യൂഷൻ ആയിട്ടുള്ളത്. അത് ധൈര്യമായിട്ട് ചെയ്യാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ നമുക്കൊരു 15 ശരിയായി. 15 ശരിയായാലും 65 mark വന്നൊരു 5 അല്ല എന്താണ് 10 തെറ്റിപ്പോയി. 10 തെറ്റിപ്പോകുമ്പോൾ നമുക്ക് 3 mark കുറയും. അപ്പോഴും നമ്മൾ എന്താണ് ഈ ഒരു സേഫ് സോണിന്റെ അകത്ത് നമുക്ക് പെടുവാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഏകദേശം ഒരു 60% കാര്യങ്ങൾ ശരിയാണ്, 60 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ശരിയായി എന്ന് കണക്കുക. 60 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ശരിയായി. ഈ 60 ചോദ്യങ്ങൾ ശരിയായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഉത്തമ വിശ്വാസമുണ്ടെങ്കിൽ സേഫ് സോണാണ് നിങ്ങൾ. ഇവിടെ നിങ്ങളുടെ കടന്നാക്രമണം എന്ന് പറയുന്നത് ഒരിക്കലും പിഴച്ചു പോകാൻ പാടില്ല. അതുകൊണ്ട് ഇവിടെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ചോദ്യങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞ ഏകദേശം ഒരു 15 ചോദ്യങ്ങൾ അത് മതി. 15 ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുക. ഇവിടെ ഒരു 10 mark നമുക്ക് ശരിയാവുകയും ഒരു 5 മിസ്റ്റേക്ക് ആയി പോവുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു 68 mark എന്ന് പറഞ്ഞ നല്ലൊരു മാർക്കിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഏകദേശം 70% ചോദ്യങ്ങൾ നിങ്ങൾക്ക് ശരിയായെന്ന് വയ്ക്കുക. 70% ചോദ്യങ്ങൾ ശരിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? പിന്നീടുള്ള ഓരോ ചോദ്യവും സസൂക്ഷ്മം മാത്രം നിരീക്ഷിക്കാൻ പാടുള്ളൂ. പരമാവധി ഒരു 10 ചോദ്യങ്ങൾ അതിനപ്പുറം ചെയ്യാൻ പോവാതിരിക്കുകയാണ് ഈ ഒരു ടൈമിൽ നിങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ നോക്കിയാൽ നമുക്കൊരു 5 ശരിയായി, അപ്പൊ 75 ഒരു 5 തെറ്റിപ്പോയി, 72 mark നമ്മുടെ കസ്റ്റഡിയിലിരിക്കും, നല്ലൊരു റാങ്ക് നമ്മുടെ കയ്യിലിരിക്കും അല്ലെ. ഇനി നിങ്ങൾക്ക് 80 കാര്യങ്ങൾ ശരിയായിട്ട് കിട്ടിയെന്ന് വയ്ക്കുക. 80 കാര്യങ്ങൾ ശരിയായിട്ട് കിട്ടി, അത് മതി. പക്ഷെ ഇനി എങ്ങാനും കറക്കി കുത്തണം എന്നൊക്കെ ഒരു തോന്നലുണ്ടായി കഴിഞ്ഞാൽ പരമാവധി ഒരു 6 അതിനപ്പുറത്തേക്ക് നിങ്ങൾ പോവാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ പരീക്ഷ ഹാളിൽ നമ്മളെ ബാധിക്കുന്ന ഏറ്റവും വലിയ കുഴപ്പം ഉണ്ടാവും, നമുക്ക് 90 minutes എന്ന് പറഞ്ഞ സമയമാണ് നമുക്കുള്ളത്. 90 minutes, ഈ 90 minutes എങ്ങനെ വിനിയോഗിക്കണം എന്നതിനെ സംബന്ധിച്ച് പല ആളുകൾക്കും വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് കോൺഫിഡൻസ് ഉള്ള വിഷയങ്ങൾ, അതായത് പണ്ടത്തെ പോലെ കൂട്ടിക്കലർത്തി അല്ല തരുന്നത്, ഓരോ വിഷയവും സെറ്റാക്കിയാ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് നമ്മുടെ സ്ട്രാറ്റജി മെയിൻറ്റെയിൻ ചെയ്യാവുന്നേ ഉള്ളൂ അല്ലെ. ഏറ്റവും കൂടുതൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മേഖല ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ആ വിഷയങ്ങൾ അവനവന്റെ അഭിരുചി വ്യത്യസ്തമായിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം ഏകദേശം ഒരുമാതിരിപ്പെട്ട ആളുകൾക്ക് 7 mark മുകളിൽ സ്കോർ ചെയ്യാൻ പറ്റും. ആദ്യം എന്ത് ചെയ്യുക? അതുകൊണ്ട് മലയാളം ചെയ്യുക, കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. രണ്ടാമത് ഇംഗ്ലീഷ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ചെയ്യുക. ഇനി മൂന്നാമത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖലയിലേക്ക് പോകാം, അതായത് കണക്കിൽ അത്യാവശ്യം കാര്യങ്ങൾ അറിയുന്ന ഒരാളാണെങ്കിൽ കണക്കിലേക്ക് പോവാം. അങ്ങനെ നോക്കിയാൽ പിന്നെ അടുത്ത സെഗ്മെന്റ് കൊടുക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്ത് ഒരു ചോദ്യം അതിന് 4 ഓപ്ഷൻ വരുന്ന രീതിയിൽ ഡയറക്റ്റ് ആയിട്ട് ഉത്തരം വരുന്ന ABCD ഏതാണ് എന്ന രീതിയിൽ ചോദ്യം ഉണ്ടാകുമല്ലോ, 1-word ടൈപ്പ്. ആ 1-word ടൈപ്പ് തപ്പിയെടുത്ത് അത് ചെയ്തു പോകുന്നത് ഉചിതമായിരിക്കും. പിന്നീട് ചേരുംപിടി ചേർക്കാനുള്ളതുണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്തു മാറാൻ എളുപ്പമായിരിക്കും. പിന്നെയോ ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് 4 statements തരുന്നു, അതിലേതെങ്കിലും ഒരെണ്ണം ശരിയെന്ന രീതിയിൽ വരുന്നത് അത് അടുത്ത രീതിയിലേക്ക് പോവുക. ഏറ്റവും ഒടുവിൽ മാത്രം 1, 2, 3 ശരി, 4, 5 തെറ്റ്, ആ രീതിയിൽ വരുന്ന ചോദ്യങ്ങൾ ഏറ്റവും ഒടുവിലത്തേക്ക് മാത്രം മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ പ്രത്യേകമായിട്ട് നോക്കുക, നിങ്ങൾക്ക് ഒരു 1.5 മണിക്കൂറൊക്കെ ആകുമ്പോൾ, പരീക്ഷകളിൽ ഒരു 1.5 മണിക്കൂറൊക്കെ ആകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് വെച്ചാൽ നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ നിങ്ങൾ മാർക്ക് ചെയ്തിരിക്കുന്ന ആൻസറുകൾ ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കുക. എണ്ണി നോക്കുമ്പോൾ ഏകദേശം ഒരു 70% മുകളിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ ഹാപ്പി ആവുക. പിന്നീട് അമിതമായിട്ടുള്ള കറക്കിക്കുത്തലിനോ വ്യാഖ്യാനിക്കാൻ നിൽക്കരുത്. പല ആളുകൾക്ക് സംഭവിക്കുന്ന കുഴപ്പം എന്ന് വെച്ചാൽ അവസാനത്തെ 15 മിനിറ്റിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ 90% പേർക്കും തെറ്റിപ്പോകാറുണ്ട്. അവസാന സമയത്തെ ആ ഒരു 10 or 15 minutes നിങ്ങളുടെ കയ്യിൽ പേനയുണ്ടെങ്കിൽ നിങ്ങൾ കറക്കി കുത്തിയിരിക്കും, മിനിമം മാർക്ക് കുറയങ്ങൾ നഷ്ടപ്പെടുത്തിയിരിക്കും. അപ്പോൾ ചെയ്യേണ്ടുന്ന കാര്യം ചുറ്റുപാടുമുള്ളവരെ നോക്കാൻ പോകരുത്. ഒരു 1.5 മണിക്കൂറൊക്കെ ആകുമ്പോൾ നമുക്ക് സമയം അറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ ചോദ്യം എത്രയെണ്ണം ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കുക. എണ്ണി നോക്കിയിട്ട് ഈ പറയുന്ന ഒരു 70-80% നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ബി ഹാപ്പി, നമ്മൾ റാങ്ക് പട്ടികയിൽ ഉണ്ടായിരിക്കുമെന്ന് തന്നെ വിശ്വസിക്കുക. പിന്നെയോ കറക്കി കുത്താനായിട്ട് പോകേണ്ട കാര്യമില്ല. കാര്യം സേഫ് സോണിൽ നിൽക്കുന്ന ആൾക്കാർ നമ്മൾ ലാസ്റ്റ് മൊമെന്റിൽ ആധികയും വ്യാധിയും എല്ലാം കയറി കറക്കി കുത്താൻ പോകുന്ന മാർക്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ നമ്മുടെ പോക്കറ്റിലുള്ള മാർക്കായിരിക്കും പോകുന്നത് എന്ന് കൂടി ചിന്തിക്കുക. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങളുടെ കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പോയി പരീക്ഷ എഴുതുക.
നിങ്ങളുടെ മനസ്സ് ബ്ലാങ്ക് ആണ് എന്ന് നിങ്ങൾക്കൊരു തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ സന്തോഷിക്കുക, കാര്യം എന്താണ്, നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുന്നത്. ഒന്നും പഠിച്ചിട്ടില്ലാത്തവർക്ക് ഒന്നും നോക്കേണ്ട കാര്യമില്ല. അല്പമെങ്കിലും പഠിച്ചിട്ടുള്ള ആളുകൾക്ക് എന്താണ് കൺഫ്യൂഷൻ, ടെൻഷൻ ഉണ്ടായിരിക്കും. എല്ലാം പഠിച്ചു കഴിഞ്ഞ ആളുകൾക്കായിരിക്കും ഇനി എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ആശയക്കുഴപ്പം ഉണ്ടാവുക. അപ്പോൾ 31-ാം തീയതി പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നല്ലൊരു പരീക്ഷ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.